നമസ്കാരം വയനാട് ഒരു നോവായി മാറുമ്പോൾ ജനം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ഭയവിഹുലരായി നോക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ഒരേ ഒരു വാക്യമാണ് ബൈബിൾ പഴയ നിയമത്തിലെ സുഭാഷിതം ഇരുപത് രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു ഇത് എന്താണ് ഈ ബൈബിൾ വചനം ഇപ്പോൾ അനുസ്മരിക്കാൻ എന്ന് ചോദിച്ചാൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ തീരാത്ത കണ്ണീരിലാഴ്ത്തുന്നു മറക്കാനാവാത്ത സങ്കടത്തിലാഴ്ത്തുന്നു വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം എന്താണ് അടിക്കടി കേരളത്തിൽ ഇത്രയധികം ദുരന്തങ്ങൾ ഒന്നിനൊന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ കാരണങ്ങൾ പലതാകാം മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് നിരക്കുന്ന രീതിയിൽ മലയോര നിരകൾ പശ്ചിമഘട്ടങ്ങൾ വെട്ടി നിരത്തി അവിടെ പ്രകൃതിയുടെ സന്തുലിനാവസ്ഥ തകർക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രക്രിയകൾ ചെയ്തതിൻ്റെ പരിണിത ഫലം തന്നെയാണ് ഇന്നത്തെ ഈ തലമുറ അനുഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ എന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഈ മഹാ ദുരന്തവും ഇത് തന്നെയാണ് വിളിച്ചോതുന്നത് പണ്ട് മനുഷ്യർ മലമ്പാമ്പിനോടും മലമ്പനിയോടും മലയോടും മല്ലിട്ട് പണിയെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ ഊട്ടിയിരുന്നത് അന്ന് അധ്വാനശീലരായ ആളുകൾ മലയുടെയും പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള കൈയേറ്റങ്ങളായിരുന്നു നടത്തിയിരുന്നത് അല്ലെങ്കിൽ അധിവാസമായിരുന്നു നടത്തിയിരുന്നത് ഇന്ന് ദുരമൂത്ത അധികാരക്കൊതി കൊണ്ട് സ്വാർത്ഥ ലാഭം കൊണ്ട് കണ്ണു മഞ്ഞളിച്ച് പോയ ഭരണാധികാരികളുടെ കീശ വീർപ്പിക്കുവാൻ വേണ്ടി ആർക്കും എവിടെയും വെട്ടിപ്പിടിച്ച് അധിവസിക്കുവാനുള്ള അവസരം കൊടുത്തു അതിന് കണ്ണടച്ച് ലൈസൻസ് കൊടുത്തതിൻ്റെ ഫലമായി തന്നെയാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന ദുരന്തങ്ങൾ അത്രയും ഭൂമിയിൽ വന്നു പതിച്ചിരിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത ദുരന്തങ്ങളാണ് ഭൂമിയിൽ വന്നു പതിച്ചു കൊണ്ടിരിക്കുന്നത് കടലിൻ്റെ ചൂട് ക്രമാതീതമായി ഉയരുകയും പിന്നീട് അത് മേഘവിസ്ഫോടനമായി പതിക്കുകയും ചെയ്യുന്നു ഒരു കാരണവശാലും മനുഷ്യൻ സ്വപ്നം കാണാത്ത രീതിയിലുള്ള ദുരന്തങ്ങൾ ഭൂമിയെ പിളർത്തിക്കൊണ്ടിരിക്കുന്നു ഭൂമിയുടെ പല ഭാഗങ്ങളിലും അറിയാത്ത വിള്ളലുകൾ അതായത് കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിൽ വിള്ളലുകൾ രൂപം കൊള്ളുന്നു ഈ വിള്ളലുകളിലേക്ക് ഇരച്ചെത്തുന്ന ഇരമ്പിയാർത്തെത്തുന്ന വെള്ളങ്ങൾ ആഞ്ഞമർന്നു പോകുന്നു പിന്നീട് അത് വലിയ വലിയ സമ്മർദ്ദത്തോടുകൂടി ഉരുൾപൊട്ടലായി മാറുന്നു ജനങ്ങളെയും ഭൂമിയെയും തന്നെ തകർത്തുകൊണ്ട് കടലിലേക്ക് പതിക്കുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തം ഈ ദുരന്തത്തിന് ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ഈ പ്രകൃതിയിൽ അധിവസിക്കുന്ന ഓരോരോ മനുഷ്യർക്കും ഇതിന് ഉത്തരവാദിത്തമുണ്ട് എന്നാൽ അധികാര അധികാരക്കൊതിമൂത്ത് സ്വാർത്ഥ ലാഭം കൊണ്ട് കണ്ടവർക്ക് ഏവർക്കും എവിടെയും കയറി വിഹരിക്കാമെന്ന തരത്തിൽ മലയോ കടലോ കാടോ കയ്യേറി എന്തും ചെയ്യാനുള്ള എന്ത് നിർമ്മിതിക്കുമുള്ള അധികാരം കൊടുക്കുന്ന ദുഷ്ഭരണകർത്താക്കളുടെ ദുർചെയ്തികൾ കൊണ്ട് തന്നെയാണ് ഇന്ന് കേരളം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ ലോകത്ത് നടന്നിട്ടുള്ള മൂവായിരത്തി ദുരന്തങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എണ്ണം സംഭവിച്ചിരിക്കുന്നത് ഈ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ഈ ഭൂമിയെ കേരളം വെട്ടിമുറിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഭൂമിയുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത രീതിയിൽ മനുഷ്യൻ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നു പിന്നീട് നിരപരാധികളായ നിരാശ്രയരായ ആളുകൾ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നു ഇത് തന്നെയാണ് വയനാട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഉരുൾപൊട്ടലിൽ ഈ സമയം വരെ ഈ വാർത്ത തയ്യാറാക്കുന്നതുവരെ ലഭിച്ചിരിക്കുന്ന കണക്കനുസരിച്ച് എഴുപത്തിയാറ് പേരാണ് മൃതി അടഞ്ഞിരിക്കുന്നത് ഇപ്പോഴും കഴുത്തറ്റം മൂടിയ ചെളിയിൽ നിലവിളിയുമായിരുന്നു ആരൊക്കെയാണ് ഇനി ചെളിക്കടിയിൽ ഉള്ളത് എന്നുള്ളത് അറിയില്ല മല പൊട്ടിയൊഴുകി ഒലിച്ചു വന്ന മണ്ണിലും ചെളിയിലും പാറ കൂമ്പാരങ്ങളിലും പെട്ട് അനേകർ ഇനിയും കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത് സേന രംഗത്തെത്തിയിട്ടുണ്ട് സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടു കൂടി മാത്രമേ നമുക്ക് അവസാന ചിത്രം കിട്ടുകയുള്ളൂ എത്ര പേര് ഇനി പുഴയിലേക്ക് ഒലിച്ചു പോയിട്ടുണ്ട് എന്തായാലും നാനൂറ് കുടുംബങ്ങളാണ് ഈ പരിസരത്ത് ചൂരൽമലയിലും മുണ്ടക്കൈയിലുമായി നഷ്ടമായിരിക്കുന്നത് എന്നറിയുമ്പോൾ ഇപ്പോൾ നാം അറിയുന്ന ഈ മരണസംഖ്യ ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി എന്താണ് ഇതിനൊരു പോം വഴി രണ്ടായിരത്തി പതിനേഴിന് ശേഷം എത്രയെത്ര മഹാദുരന്തങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഓക്കി ദുരന്തമാണ് ആദ്യം ഉണ്ടായത് അതിൽ എത്ര പേരുടെ പ്രിയപ്പെട്ടവരുടെ ജീവനാണ് നമുക്ക് നഷ്ടമായത് എന്നുള്ളത് ഓർക്കണം പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം തന്നെ വരികയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിരവധി പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു മൂന്നാറിലെ പെട്ടിമുടി ദുരന്തം ഉണ്ടായത് ഈ പെട്ടിമുടി ദുരന്തത്തിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഉറങ്ങിക്കിടന്നിരുന്ന കുടുംബങ്ങളിൽ നിന്നും പന്ത്രണ്ട് പേരാണ് മരിച്ചത് ഇതിൽ പത്ത് പേരെ ഇനിയും കിട്ടാനുണ്ടെന്ന് പറയുമ്പോൾ ആ മഹാ ദുരന്തത്തിന്റെ ബാക്കി പത്രം തന്നെയല്ലേ ഇപ്പോൾ വയനാട്ടിലും ഉണ്ടായിരിക്കുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്നാറിലുണ്ടായ മണ്ണിടിച്ചിൽ ഇരുപത്തിരണ്ട് പേരാണ് മരിച്ചത് നിലമ്പൂരിൽ കവളപ്പാറയിലുണ്ടായ ദുരന്തത്തിൽ മരിച്ചത് അൻപത്തി ഒൻപത് പേരാണ് ഇനിയും പതിനെട്ട് പേരെ കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ദുരന്തങ്ങളുടെയൊക്കെ തീവ്രത എന്താണ് ഈ ദുരന്തം പ്രകൃതിക്കും മനുഷ്യനും ഉണ്ടാക്കുന്ന ആഘാതം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ മല വെട്ടിപ്പിടിച്ച് പുതിയൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ തീർത്തും അത് പ്രകൃതിക്ക് അനുഗുണമായ രീതിയിൽ തന്നെയായിരുന്നു ആദ്യമകാലത്ത് അവൻ്റെ അധിവാസങ്ങളെല്ലാം എന്നാൽ ഇപ്പോൾ മലൻ ചരിവുകൾ പോലും വെട്ടിപ്പിടിച്ച് മനുഷ്യൻ ഭൂമിക്ക് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകൃതിയുടെ ഈ മനസ്ഥാപങ്ങൾ അത്രയും ഉരുൾപൊട്ടലായി അല്ലെങ്കിൽ മറ്റു പ്രകൃതി ദുരന്തങ്ങളായി മാനവരാശിയെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം നാം എന്താണ് മനസ്സിലാക്കേണ്ടത് അഹങ്കാരിയായ ദൂർത്തരായ ധാർഷ്ട്യക്കാരായ സ്വാർത്ഥമതികളായ ഭരണാധികാരികൾ ഭരിക്കുമ്പോൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കാണുന്നവർക്ക് എന്തും പതിച്ചു കൊടുക്കുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് കേരളീയരെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് എന്ന് വേണം നാം മനസ്സിലാക്കാൻ ഇത് തന്നെയാണ് ബൈബിളിലെ പഴയ നിയമത്തിൽ സുഭാഷിതത്തിൽ ഇരുപത് രണ്ടിൽ പറയുന്നത് നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു ആ വിലാപം തന്നെയാണ് പ്രിയപ്പെട്ടവരെ എന്ന് കേൾക്കുന്നത് ഇതിനെന്താണ് ഒരു പോംവഴി എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്താണ് ഇനി ഇതിൽ നിന്നും കേരളത്തിന് രക്ഷപ്പെടുവാനൊരു മാർഗം ചിന്തിക്കുക ചിന്തിക്കുക ചിന്തിക്കുക